വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു കോഴിക്കോട് മുത്തപ്പൻപുഴ വനമേഖലയിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയെന്ന മുന്നറിയിപ്പുണ്ട് ഇരുവഴിഞ്ഞു പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇടമലയാർ ഡാം തുറക്കാൻ അനുമതി നൽകി എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇടമലയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അനുമതി നൽകി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ അൻപത് മുതൽ സെന്റിമീറ്റർ വരെ തുറക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് മുതൽ ക്യൂമെക്സ് വരെ ജലമാണ് ഇതുവഴി പുറത്തേക്കൊഴുകുന്നത് ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ നദിയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നതിനും മീൻ പിടിക്കുന്നതിനും വിനോദസഞ്ചാരം നടത്തുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ മൂന്നാർ വട്ടവട കോവില്ലൂരിൽ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏക്കർ കണക്കിന് കൃഷിനാശവും ഉണ്ടായി പഴത്തോട്ടം കോവിലൂർ വട്ടവട കോവിലൂർ ചിലന്തിയാർ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിലേക്ക് രാത്രിയാത്ര നിരോധിച്ചു കേരളത്തിൽ ചൊവ്വാഴ്ച രാവിലെ വരെ ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തിയത് ശബരിമല റൂട്ടിലെ എഫ് എം എൽ മഴ മാപിനിയിലാണ് സെന്റിമീറ്ററാണ് രേഖപ്പെടുത്തിയത് പീരുമേട്ടിലും പതിമൂന്ന് സെന്റിമീറ്ററിലേറെ മഴ ലഭിച്ചു കക്കി ആനത്തോട് ഡാം ഏതാനും ആഴ്ചകളായി തുറന്നിരിക്കുകയാണ് ദശാംശം ഏഴ് അഞ്ച് ക്യുമക് ജലമാണ് പുറത്തേക്ക് വിടുന്നത് കനത്ത യും ഡാമിലെ ജലവും കൂടി എത്തുന്നതിനാൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു മണിമല അച്ചൻകോവിൽ ആറുകളിലും ജലനിരപ്പ് ഉയർന്നെങ്കിലും പ്രളയ പ്രളയസമാന സാഹചര്യം എന്ന് കേന്ദ്ര ജല കമ്മീഷൻ അറിയിച്ചു പമ്പാ നദിയിലെ മാലക്കര മാപിനിയിൽ ജലനിരപ്പ് അഞ്ച് മീറ്ററിലെത്തി ഏഴ് മീറ്ററാണ് അപകടനിരപ്പ് അച്ചൻകോവിലാറ്റിലെ തുമ്പമൺ മാപിനിയിൽ മാത്രമാണ് ജലം അപകടനിരപ്പ് കടന്നത് ഇവിടെ പത്ത് മീറ്ററാണ് ജലനിരപ്പ് മണിമലയാറ്റിലെ കല്ലൂപ്പാറ മാപിനിയിൽ ജലനിരപ്പ് അഞ്ച് മീറ്ററായി ഉയർന്നു ആറ് മീറ്ററാണ് അപകട നിരപ്പ് പമ്പയിൽ ജലനിരപ്പ് കുറയുകയാണെങ്കിലും മറ്റു രണ്ട് നദികളിലും ജലനിരപ്പ് താഴാതെ നിൽക്കുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരള തീരത്തിന് പടിഞ്ഞാറക്കടലിലേക്ക് ഇറങ്ങി മഴ മേഘങ്ങൾ പെയ്തതിനാലാണ് പ്രളയ സാഹചര്യം ഒഴിവായതെന്ന് കൊച്ചി സർവകലാശാലയിലെ ഗവേഷകനായ ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു ലക്ഷദ്വീപിലെ അഗത്തിയിൽ ചൊവ്വാഴ്ച രാവിലെ വരെ പതിനെട്ട് സെന്റിമീറ്റർ തീവ്ര മഴ രേഖപ്പെടുത്തി തീവ്രത കുറഞ്ഞ് മഴ വടക്കോട്ട് നീങ്ങാനാണ് സാധ്യതയെന്നും ഡോക്ടർ മനോജ് പറയുന്നുണ്ട് News does Kerala comedy.